തരൂരിനെ ചേർത്ത് നിർത്തി സമുദായ വോട്ടുകളൊക്കെ തന്നെ തരൂരിന് അനുകൂലമാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് NSS നടത്തുന്നതെന്നുള്ള പരക്കെ ഒരാക്ഷേപം ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുകൂടാതെ ഇത്രയും നാൾ തരൂരിനെ വിമർശിച്ച വ്യക്തി ഇപ്പോൾ തരൂരിനെ ഏറ്റെടുത്തിരിക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കൂടെ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നുകൂടി കോൺഗ്രസും ഭയപ്പെടുന്നുണ്ട്. ഒരു അട്ടിമറി തന്നെയാണ് ഇതിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ വിമർശനത്തിന് അല്ലെങ്കിൽ ഈ പരാമർശത്തിന് തൊട്ട് പിന്നാലെ തന്നെ തരൂരിനെ അത്തരത്തിൽ വലിയൊരു നിലയിലെത്താനായി ഒപ്പമുള്ളവർ പോലും അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. അധോഗതി എന്നല്ലാതെ എന്ത് പറയാനാ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒരു പ്രമുഖ മാധ്യമത്തിന് അനുവദിച്ച് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹി നായർ എന്ന് വിളിച്ച് തെറ്റ് തിരുത്താനാണ് തരൂരിനെ പെരുന്നയിലേക്ക് വിളിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തരൂരിനെ വിളിച്ചതിൽ നയന്മാരായിട്ടുള്ള മറ്റ് കോൺഗ്രസ്സുകാർക്ക് അങ്ങേയറ്റം വിഷമം ഉണ്ടായിട്ടുണ്ട്. തരൂരുള്ളതുകൊണ്ട് ചിലർക്ക് പെരുന്നയിൽ വരാൻ പോലും ആഗ്രഹമില്ലായിരുന്നു. അത് അവരുടെ അല്പത്തരമാണെന്ന് മാത്രമേ താൻ വിശേഷിപ്പിക്കൂ എന്നാണ് സുബാരൻ നായരും പറഞ്ഞത്. കോൺഗ്രസിനെതിരെ വലിയ വിമർശനമാണ് സുബാരൻ നായർ അഭിമുഖത്തിലൂടെ നടത്തിയത്. കേരളത്തിൽ പ്രതിപക്ഷമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് സുബാരൻ നായർ ഉയർത്തിയതും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടിയത് കൊണ്ടാണ് UDF തോറ്റ് തൊപ്പിയിട്ടതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. തരൂരിന്റെ പ്രവർത്തനമാകട്ടെ അത് വളരെ മികച്ച രീതിയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അറിവും ലോകപരിചയവും ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിശ്വപൗരനായിട്ടുള്ള കേരളീയനാണെന്ന് തനിക്ക് ബോധ്യമായി. ഇത്രയും അറിവുള്ള ഒരു മനുഷ്യൻ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അറിവും കഴിവും ഇത് രണ്ടും സമന്വയിച്ച ഒരു രൂപം തന്നെയാണ് ശശി തരൂർ. ഇതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും ശക്തമായ വിമർശനങ്ങൾ തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതായത് സമുദായത്തിനെതിരെ സംസാരിച്ചതുകൊണ്ട് തന്നെയാണ് സതീശനെതിരെ ശക്തമായ നിലപാടുകൾ സുബാരൻ നായർ സ്വീകരിച്ചിരിക്കുന്നത്. ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുതെന്നാണ് പറയുന്നത്. അതെന്ത് മര്യാദയാണെന്നുള്ള ചോദ്യം കൂടി സുബാരൻ നായർ ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ ഉയർത്തിക്കാട്ടിയിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു പരാജയം ഒരിക്കലും UDFന് നേരിടേണ്ടി വരില്ലായിരുന്നു എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. മര്യാദയില്ലാത്ത ഭാഷയിലാണ് VD സതീശൻ പല സാഹചര്യത്തിലും സംസാരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും നായന്മാരോട് അസൂയയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും ശക്തമായ സമൂഹമാണ് തങ്ങളെന്നതിന് ഇതിനുള്ളൊരു കാരണമായും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന എടുത്തു പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തി പ്രഭാവമാണ് തരൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വെറുമൊരു കോൺഗ്രസ്സുകാരനെ പോലെ ആരും തന്നെ കാണേണ്ടതില്ല. മന്നം ജയന്തിയിൽ തരൂർ പങ്കെടുത്തത് ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം പിന്നാലെ നടന്നിരുന്നു. അത് അവരുടെ മോശം മനോഭാവത്തെ തന്നെയാണ് കാണിക്കുന്നത്. അതുതന്നെയാണ് നേരത്തെ പരാമർശിച്ചതുപോലുള്ള അല്പത്തരവും. ഒരു നായർക്ക് മറ്റൊരു നായരെ കണ്ടുകൂടാ എന്ന് പറയുന്നതിൽ കുറച്ച് സത്യമുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നായന്മാരോട് എല്ലാവർക്കും അസൂയയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിലവിൽ കോൺഗ്രസിൽ ജനങ്ങൾക്കുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വീണ്ടെടുക്കേണ്ടത് തരൂരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ന്യൂനപക്ഷത്തിനാണ് ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗം കോൺഗ്രസിനൊപ്പമാണല്ലോ എപ്പോഴും നിന്നിരുന്നത് എന്നും സുബാരൻ നായർ ചോദിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ഗവൺമെന്റിൽ യാതൊരുവിധ നന്മയും തനിക്ക് എടുത്തു പറയാൻ പോലും കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മന്നം ജയന്തി എന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധിയാക്കണമെന്ന ആവശ്യം സർക്കാർ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല എന്നുള്ള കുറ്റപ്പെടുത്തലും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിലെ BJP യെക്കുറിച്ചും ഇത്തരത്തിൽ വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദുക്കളുടെ ക്ഷേമത്തിനായി അല്ലെങ്കിൽ അവരുടെ സംരക്ഷണയ്ക്കായുള്ള പ്രവർത്തനമൊന്നും തന്നെ BJP നടത്തുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പോലും പിൻവലിപ്പിക്കാൻ കഴിയുമായിരുന്നു. അതുപോലും ചെയ്തിട്ടില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്.